ഇതുപോലെ ഒരു സൂപ്പ് കട മുന്നേ കണ്ടിട്ടുണ്ടാവില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയട്ട. കണ്ടവരുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുകയും, നമ്മളെ അറിവിൽ ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ല കേട്ടോ. അതായത് ഇവിടെ ഒരു സൂപ്പിൻ്റെ മാത്രമായിട്ടുള്ള ഒരു ഷോപ്പാണ്, ചെറിയ ഷോപ്പ്. ഇവിടെ മന്ത്രിമാരടക്കമുള്ള ഒരുപാട് ആൾക്കാർ വന്നിട്ട് കഴിക്കുന്നതൊക്കെ ആയിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത് ഈ ഒരു സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ വെട്ടിച്ചിറ പുത്തനത്താണിക്ക് ഇടയിലായിട്ടുള്ള ചുങ്കെന്ന് പറഞ്ഞ പ്രദേശത്താണ് കേട്ടോ. പല തവണകളായിട്ട് നമ്മളിവിടെ കയറി കഴിച്ചിട്ടൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ ഈ ഒരു വിരവിൽ ഇത് കൂടെ ഇങ്ങനെ പാസ് ചെയ്ത് പോകുമ്പോഴാണ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ഈ കട ഒന്ന് ചെറുതായിട്ട് വലുതാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്കവിടെ ചെല്ലുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ആഗ്രഹം വരും, ഇവിടുന്ന് ഒരു സൂപ്പ് കഴിച്ചാലോ എന്നുള്ളത്. അതായത് ഇവിടുത്തെ സൂപ്പിനൊക്കെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എല്ലേതും ഒരു വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് മേക്ക് ചെയ്യണത്, ഒന്നിനൊന്ന് മെച്ചാണെന്നുള്ളതാണ് കേട്ടോ. നമ്മളിപ്പോൾ ഈ കാണുന്ന സൂപ്പ് എന്ന് പറയുന്നത് ഒരു ചൈനീസ് സൂപ്പാണ്. നല്ല വെറൈറ്റി ആയിട്ടുള്ള ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അതായത് ഇതിൽ കുറേ വെജിറ്റബിൾസ് കാര്യങ്ങൾ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആഡാക്കിയിട്ട് ഒരു വ്യത്യസ്തമായിട്ടുള്ള ടേസ്റ്റ്, കൂണ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പിന്നെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അതിൻ്റേതായ രീതിയിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ ഇതൊരു ചൈനീസ് സൂപ്പാണ്. ഈ ഒരു ചൈനീസ് സൂപ്പ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാലോ അതിൽ നിന്നും നേരത്തെ കാണിച്ച സൂപ്പിൽ നിന്നും എത്രത്തോളം വ്യത്യസ്തമായിട്ടുണ്ടെന്നുള്ളത്. പിന്നെ എടുത്തു പറയേണ്ടത് ഇവിടെ ഈ ഒരു മേക്കിംഗ് ചെയ്യുന്ന ഈ ഒരു വ്യക്തിയെ പറ്റിയിട്ടാണ്, അതായത് ഇതിൻ്റെ ഓണറെ പറ്റിയിട്ടാണ്. ഓണർ ഒരുപാട് കാലം ഗൾഫിൽ വർക്ക് ചെയ്തൊരു വ്യക്തിയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടുന്ന് കിട്ടിയൊരു കൈപുണ്യം, പിന്നീട് നാട്ടിൽ കുറച്ച് സ്ഥിരമാകാം എന്നുള്ള അടിസ്ഥാനത്തിൽ ഇവിടെ വന്നിട്ട് ചെറിയൊരു കട ഇട്ടിട്ട് തുടങ്ങിയ പരിപാടിയാണ് കേട്ടോ. ഇവിടെ ഹരീസ് ഉണ്ട്, പിന്നീട് ഒരുപാട് സൂപ്പുകളുണ്ട്, വ്യത്യസ്തമായിട്ടുള്ള കുറച്ച് ഇനം കടികളുണ്ട് കേട്ടോ. എല്ലാം ഒന്നിനൊന്ന് മെച്ചമാണ്. ഇവിടുന്ന് കഴിച്ചവർക്ക് അതിൻ്റെ റിസൾട്ട് അറിയുള്ളൂ കേട്ടോ. കഴിച്ച ഒരാളും നഷ്ടം എന്ന് പറയില്ല, ഒക്കെ വെറൈറ്റിയാണ്. മറ്റുള്ള കടകളിൽ നിന്നും കിട്ടുന്നതിലും വെറൈറ്റി ആയിട്ടുള്ള വിഭവങ്ങൾ മാത്രമാണ് കേട്ടോ ഇവിടെ ഉള്ളത്. പിന്നെ നമ്മൾ ഓർഡർ ചെയ്തതാണ് മട്ടൻ സൂപ്പ്. മട്ടൻ സൂപ്പ് ഓർഡർ ചെയ്തപ്പോഴാണ് ടേബിളിൽ കുറച്ച് സാധനങ്ങളൊക്കെ കാണുന്നത്. അതായത് എരു കൂട്ടേണ്ടവർക്ക് എരു കൂട്ടുക, ഉപ്പ് കൂട്ടേണ്ടവർക്ക് ഉപ്പ് കൂട്ടുക. പിന്നെ ഈ ബോളിൽ കാണുന്ന ഈ സാധനം എന്ന് പറയുന്നത് മുളകാണ് കേട്ടോ. ഈ മുളക് നമുക്ക് മുളക് എന്ന് പറയുന്നത് മുളക് വെള്ളത്തിൽ ഉപ്പ് വെള്ളത്തിലിട്ട് വെച്ചൊരു സംഭവമാണ്. അത് നമുക്ക് വേണമെങ്കിൽ ആഡാക്കുക, ഒരു പുളിരസം കിട്ടും. പിന്നീട് ആ മുളക് അതിലേക്ക് ആഡാക്കുമ്പോൾ നമ്മൾ ഈ അച്ചാറുകളിൽ നിന്നൊക്കെ ഉള്ള മുളക് കടിക്കുമ്പോഴുള്ള ഒരു ഫീലിങ്സ് ഈ ഒരു സൂപ്പ് കുടിക്കുമ്പോൾ അതിൽ കടിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടും കേട്ടോ. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ സൂപ്പിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള അനുഭവവിശേഷങ്ങൾ. ഇവിടെ വന്ന് കഴിച്ചവരൊരിക്കലും നഷ്ടമായെന്ന് പറയില്ല. ഒരുപാട് വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്, കിലോമീറ്ററുകളോളം താണ്ടിയിട്ടൊക്കെ ഇവിടെ വന്ന് കഴിച്ച ആൾക്കാരുണ്ട് കേട്ടോ. അപ്പോൾ അറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്ക് വന്നവർ നിങ്ങളെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ. അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുത്തോളൂ കേട്ടോ. പിന്നെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കണ്ട കാഴ്ചയാണ് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത്. ഒരു ഫുഡ് കോർട്ട് അല്ലെങ്കിൽ ഒരു ഫുഡങ്ങാടി എന്നുള്ള രീതിയിലേക്ക് വളർന്നിട്ടുണ്ട് കേട്ടോ. ചുറ്റുപുറം ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഭക്ഷണ വൈവിധ്യം സമ്മാനിക്കുന്ന ഒരുപാട് കടകൾ കാണാൻ സാധിച്ചു.